ട്രാൻസ്മൻ പ്രവീൺ നാഥ് അന്തരിച്ചു. തൃശൂർ പൂങ്കുന്നത്തെ വീട്ടിൽ വെച്ച് വിഷം കഴിച്ചിരുന്നു. തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. മിസ്റ്റർ കേരള ട്രാൻസ്മൻ എന്ന രീതിയിൽ സുപരിചിതനാണ് പ്രവീൺ. ട്രാൻസ്ജെൻഡർ സമൂഹത്തിൽ നിന്നും ബോഡി ബിൽഡിംഗിലേക്ക് കടന്നുവന്ന ആദ്യ വ്യക്തിയായിരുന്നു പ്രവീൺ. പാലക്കാട് നെന്മാറയിലുള്ള എലവഞ്ചേരിയാണ് പ്രവീണിന്റെ സ്വദേശം. ട്രാൻസ് വുമൺ റിഷാന ഐഷുവുമായുള്ള വിവാഹബന്ധം അവസാനിപ്പിക്കുകയാണെന്ന തരത്തിൽ വാർത്തകൾ പ്രചരിച്ചത് പ്രവീണിനെ തളർത്തിയിരുന്നു. ഭാര്യയും ഭർത്താവും തമ്മിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ മാത്രമാണ് തങ്ങൾക്കിടയിലെന്നും വിവാഹമോചനത്തെപ്പറ്റി ചിന്തിച്ചിട്ടില്ലെന്നും കഴിഞ്ഞ ദിവസം പ്രവീൺ പ്രതികരിച്ചിരുന്നു. പ്രണയദിനത്തിൽ വിവാഹിതരായ ട്രാൻസ് കപ്പിൾസ് പ്രവീൺനാഥും റിഷാനയും തമ്മിൽ വേർപിരിയുന്നു എന്ന തരത്തിൽ കഴിഞ്ഞ ദിവസം വാർത്തകൾ പുറത്തു വന്നിരുന്നു. പ്രവീണിന്റെ ഫേസ്ബുക്കിലെ ഒരു പോസ്റ്റ് പങ്കുവെച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു വാർത്ത പ്രചരിക്കപ്പെട്ടത്. എന്നാൽ തങ്ങൾ വിവാഹമോചിതരാകാൻ പോകുന്നു എന്ന വാർത്ത തെറ്റാണെന്ന് പ്രവീൺ വ്യക്തമാക്കിയിരുന്നു. സാധാരണഗതിയിൽ ഭാര്യയും ഭർത്താവും തമ്മിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ മാത്രമാണ് തങ്ങൾക്കിടയിൽ ഉണ്ടായതെന്നും വിവാഹമോചനത്തെപ്പറ്റി ചിന്തിച്ചിട്ടില്ലെന്നും പ്രവീൺനാഥ് പറഞ്ഞിരുന്നു. ഞങ്ങളോട് പോലും ചോദിക്കാതെ ഇത്തരത്തിലുള്ള തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് സങ്കടകരമായ കാര്യമാണെന്നും പ്രവീൺ പറഞ്ഞു. മനുഷ്യരുടെ ജീവിതത്തിൽ പല സമയത്തും പല പ്രശ്നങ്ങളുണ്ടാകും. ചിലപ്പോൾ വല്ലാതെ ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആയിപ്പോവും. അത്തരത്തിലൊരു നിമിഷത്തിൽ എൻ്റെ ഭാഗത്തു നിന്ന് പറ്റിയൊരു പിഴവാണ് ആ പോസ്റ്റ്. ഞങ്ങൾ പിരിയാൻ തീരുമാനിച്ചു എന്ന് ഞാൻ ആ പോസ്റ്റിലാണ് പറഞ്ഞത്. എന്നാൽ ഇമോഷണലി എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുമ്പോൾ നടന്ന ഒരു പോസ്റ്റാണത്. അത് ശരിയല്ല എന്ന് മനസ്സിലായതോടുകൂടി ഞാൻ ആ പോസ്റ്റ് പിൻവലിച്ചു. ഏതാണ്ട് ചുരുങ്ങിയ സമയം മാത്രമാണ് സോഷ്യൽ മീഡിയയിൽ ആ പോസ്റ്റ് ഉണ്ടായിരുന്നത്. ഡിലീറ്റ് ചെയ്ത ആ പോസ്റ്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്താണ് പലരും തെറ്റായ വാർത്തകൾ നൽകിയത്. ഇമോഷണലി തകർന്നുകൊണ്ടിരിക്കുന്ന ഞങ്ങൾക്കൊരു വലിയ ഷോക്കാണ് ആ തെറ്റായ വാർത്തകൾ നൽകിയത്. ഞാനും ഐഷുവും തമ്മിൽ ചെറിയ ചില പ്രശ്നങ്ങളുണ്ട്. അത് സാധാരണഗതിയിൽ ഒരു കുടുംബത്തിലുണ്ടാകുന്ന വഴക്കുകളാണ്. ഞങ്ങൾ തന്നെ അത് പറഞ്ഞു തീർക്കുന്നുമുണ്ട്. ഇപ്പോഴും ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് ജീവിക്കുന്നത്. ഞങ്ങൾ പിരിഞ്ഞിട്ടില്ല. ഇതുവരെ അത്തരത്തിലൊരു തീരുമാനവും എടുത്തിട്ടില്ല. പല ഓൺലൈൻ മാധ്യമങ്ങളിലും വന്ന വാർത്ത ഞങ്ങളെ ഏറെ വേദനിപ്പിച്ചു. ചില മുഖ്യധാരാ മാധ്യമങ്ങളും ആ വാർത്ത നൽകി എന്നതാണ് ഏറ്റവും അധികം വിഷമമുണ്ടാക്കിയത്. വാർത്തകൾക്കിടയിൽ വരുന്ന കമൻറ്റുകളാണ് സഹിക്കാൻ പറ്റാത്തത്. ഒരു മനുഷ്യൻ്റെ മെൻ്റൽ ഹെൽത്തിനെ പോലും വില കൊടുക്കാത്ത തരത്തിലുള്ള പല കമൻറ്റുകളും വരുന്നത്. വാർത്തകൾ കണ്ട് ചില മാധ്യമങ്ങളെ വിളിച്ച് ഞങ്ങളിത് തെറ്റാണെന്നും പിൻവലിക്കണമെന്നും പറഞ്ഞെങ്കിലും വാർത്ത പരന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പല പ്രശ്നങ്ങളും കാരണം ഞങ്ങൾ ആത്മഹത്യയുടെ വക്കിൽ വരെ എത്തി. അതിന് പിന്നാലെയാണ് വീണ്ടും പലതരത്തിലുള്ള വാർത്തകളും വിമർശനങ്ങളും കാണുന്നത്. പൂർണ്ണമായും തകർന്നിരിക്കുന്ന ഞങ്ങൾക്ക് താങ്ങാവുന്നതിനും അപ്പുറമാണിതെല്ലാം. പുറത്തിറങ്ങി നടക്കാൻ പോലും ഞങ്ങൾക്ക് പറ്റാതായി വാർത്തകൾ കൊണ്ട്. ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് അറിയാൻ പലർക്കും വ്യഗ്രത കൂടുതലാണ്. അത് തന്നെയാണ് ഈ വാർത്ത പുറത്തുവിട്ടതിന് പിന്നിലും കാണുന്നത്.